പടയപ്പ വാഴുന്ന മൂന്നാറിലെ അപ്കമിംഗ് ഡോണാണ് ഹോസ് കൊമ്മൻ. പ്രായം 25 മാത്രം. പടയപ്പ മൂന്നാറിലെ വിവിധയിടങ്ങളിലേക്ക് പോകുമ്പോഴും ഹോസ് കൊമ്മന്റെ പ്രധാനപ്പെട്ട താവളം കുണ്ടള മാട്ടുപ്പെട്ടി മേഖല മാത്രമാണ്. പടയപ്പയ്ക്ക് ശേഷം മൂന്നാറിലെ രാജാവായിരുന്ന ചോദ്യത്തിന് നേരത്തെ രണ്ടുത്തരമുണ്ടായിരുന്നു, ചില്ലിക്കൊമ്പൻ അല്ലെങ്കിൽ ഹോസ് കൊമ്പൻ. 2017 ശേഷം ഹോസ് കൊമ്പൻ മാത്രമേ ഉള്ളൂ. ചില്ലിക്കൊമ്പനെ കൊലപ്പെടുത്തി. ചെണ്ടുവര ടീ ഫാക്ടറിക്ക് സമീപം ഇറങ്ങിയ ചില്ലിക്കൊമ്പനെ തുരത്താൻ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചു. പ്രകോപിതനായ കാട്ടാന ചെറുക്കാൻ ശ്രമിച്ചപ്പോൾ മണ്ണുമാന്തി യന്ത്രത്തിന്റെ കൈ ഉപയോഗിച്ച് മസ്തകത്തിൽ തല്ലി. കുട്ടിക്കൊമ്പന്മാർ വേറെയുണ്ടെങ്കിലും ഹോസ് കൊമ്പൻ എപ്പോഴും ഒറ്റയ്ക്കാണ്. ഇൻഡോസിസ് ഫാമിന് സമീപം പ്ലാസ്റ്റിക് പൈപ്പ് കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ പൈപ്പിന്റെ ഭാഗം കൊമ്പിൽ കുരുങ്ങി. ഇതോടെയാണ് ഈ കൊമ്പന് ഹോസ് കൊമ്പൻ എന്ന പേര് വീണത്. കൊമ്പിൽ കുരുങ്ങിയ പൈപ്പ് ഇപ്പോഴില്ല. ഒരു കൊമ്പിലെ ഹോസ് ഇരുന്നത്, ഹോസ് ഇരിക്കുമ്പോൾ അത് വന്ന് പോൾട്ട് നട്ട് മതി ഇരുന്നത്, ഇപ്പോൾ അത് ഊരി കളഞ്ഞിരിച്ച്. ഇത് ഉലകമേ ചുറ്റി വന്നാലും ഇങ്ങനെ വന്നിരും. വന്നിട്ട് ഒരു മൂന്ന് നാല് ദിവസം ഇരിക്കും, അടുത്ത് പോയിരും. കോവിൽ ഒരു വട്ടവട വരെ പോകും. അങ്ങോട്ട് കളഞ്ഞിട്ട് കൊടൈക്കാനൽ അങ്ങോട്ട് വരെ പോകും. പോയിട്ട് ഒരു ഒരു രണ്ട് മാസം മൂന്ന് മാസം വരാമ ഇരുന്ന് അടുത്ത് നേരം വന്നിട്ട് ഇൻഡോസിസ്. അങ്ങേ പോയിട്ട് ഇൻഡോസിസിൽ ഒരു 10-20 നാൾ അങ്ങ് ഇരിക്കും. അടുത്ത് തിരിച്ച് ഇങ്ങോട്ട് പഴയപടിക്ക് വരും. ഹോസ് കൊമ്പൻ പടയപ്പയെ പോലെ അത്ര സമാധാന പ്രിയനല്ല. പ്രകോപിപ്പിച്ചാൽ അക്രമാസക്തനാകും. കുണ്ടള മാട്ടുപ്പെട്ടി മേഖലയാണ് ഇവന്റെ പ്രധാന താവളം. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയ്നസ് രാജു, മാതൃഭൂമി ന്യൂസ്.